വെൽക്കം ടു ഫൈവസ് കാർ കെയർ സർവീസസ്. ഫൈവസ് കാർ കെയർ സർവീസസ് ഒരു പ്രൊഫഷണൽ കാർ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒമാനിലാണ്. ഒമാനിൽ അൽക്കൂദിൽ സുൽത്താൻ കബൂസ് ക്യാൻസർ സെൻ്ററിൻ്റെ അടുത്തുള്ള അൽമഹ പമ്പിൻ്റെ അകത്താണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മൾ ഫൈവസ് കാർ കെയർ സർവീസിൽ പ്രധാനമായും ചെയ്യുന്നത് കാർ വാലറ്റിംഗ് സർവീസസ് ആണ്. കാർ വാലറ്റിങ്ങിൽ വരുന്നതാണ് കാർ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ്, കാർ എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ്, പിന്നെ അണ്ടർ ബോഡി കോട്ടിങ്ങും നമ്മൾ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് കാർ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതെന്ന്. നമ്മളെല്ലാവരും വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ ടു വീക്ക് കാർ വാഷിങ്ങിനും ക്ലീനിങ്ങിനും ഒക്കെ വേണ്ടി കൊടുക്കുന്നതാണ്. നമ്മളപ്പം ക്ലീനിങ് കഴിഞ്ഞ് വന്നിട്ടും നമ്മൾ കാറിലിരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഇല്ലായ്മയും ഒരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ ചെറിയ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ടൈമിലാണ് കാർ ഡീറ്റെയിൽഡ് ക്ലീനിങ് സർവീസസിലേക്ക് പോകുന്നത്. അപ്പോൾ കാർ ഡീറ്റെയിൽഡ് ക്ലീനിങ് സർവീസസിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ പ്രഷർ വാക്വം, അതുകൂടാണ്ട് തന്നെ ഹൈ പ്രഷർ സ്റ്റീം യൂസ് ചെയ്തിട്ട് ഇൻറ്റീരിയർ വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ഇൻറ്റീരിയർ ക്ലീനിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹൈ പ്രഷർ വാക്യൂമിങ് വിത്ത് സ്റ്റീമാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോർമൽ വാക്യൂമിൽ നമ്മുടെ സീറ്റിലുണ്ടാകുന്ന സ്റ്റെയിൻസും ഡേർട്ടും ഒന്നും റിമൂവ് ആവില്ല. ബട്ട് നമ്മളിപ്പിങ്ങനെ ഹൈ പ്രഷറിൽ വിത്ത് സ്റ്റീം ക്ലീനിങ് ചെയ്യുമ്പോൾ ആ ഉണ്ടാകുന്ന സ്റ്റെയിൻസ്, മേ ബി എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ വീണിട്ടുണ്ടാകുന്ന സ്റ്റെയിൻസ്, കാർപ്പറ്റിലുണ്ടാകുന്ന സ്റ്റെയിൻസ്, ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് എന്തിനാണ് നമ്മൾ എക്സ്റ്റീരിയർ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മളൊരു പുതിയ വാഹനം വാങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന ഷൈനിങ്ങും അതിലുണ്ടാകുന്ന ലുക്കും നമുക്ക് ഒരു നീണ്ട കാലത്തേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ഇയർ കഴിഞ്ഞു, നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ ഒരു 2-3 ഇയർ കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു പെയിൻറ് ഒരു ഫെയ്ഡായ പോലെ ഒരു ഫീലിങ്ങും ഒരു ഒരു വണ്ടിയുടെ ഒരു ഭംഗി നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗിൻ്റെ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ഷൈനിങ്ങും ആ ഗ്ലോസി ആ ലുക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ഇയേഴ്സ് നിലനിർത്താനും കൂടി വേണ്ടിയാണ് നമ്മൾ പല പല കോട്ടിങ്ങുകൾ വണ്ടിയിൽ ചെയ്യുന്നത്. അതിലൊന്നാണ് സെറാമിക് കോട്ടിംഗ്. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതൊരു പെയിൻ പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ആണ്. അതുകൂടാണ്ട് തന്നെ നമ്മളിപ്പം പുതിയതായിട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്, അതാണ് ഗ്രഫൈൻ കോട്ടിംഗ്. നമ്മളിപ്പോൾ ഒരു 3 മന്ത്സ് ആയിട്ട് ഒമാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഗ്രഫൈൻ കോട്ടിംഗ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സെറാമിക്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലൈഫ് കൂടുതൽ കിട്ടും. അതുകൂടാണ്ട് തന്നെ അതിൻ്റെ ഒരു ഷൈൻനെസ്, വണ്ടിയിലുണ്ടാകുന്ന ഒരു ഷൈൻനെസ് വളരെയധികം കൂടുതലാണ് കമ്പയറിങ് ടു സെറാമിക് കോട്ടിംഗ്. വണ്ടിയുടെ ഇൻസൈഡും വണ്ടിയുടെ എക്സ്റ്റീരിയറും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് വണ്ടിയുടെ അണ്ടർ ബോഡി. നമുക്കറിയാം ഇപ്പം ഒമാനിലുണ്ടാകുന്ന മാറി മാറി വരുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസ്, ഇടയ്ക്ക് മഴയുണ്ടാവാറുണ്ട്, ഫ്ലഡ് വരാറുണ്ട്. ഈ ടൈമിലൊക്കെ നമ്മുടെ വണ്ടി ഒരു എക്സ്പോഷർ ടു വാട്ടറാണ്. അപ്പം ഇത് ഉണ്ടാകുന്ന മൂലം, കണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഉണ്ടാകുന്ന മൂലം വണ്ടിയുടെ അണ്ടർ ബോഡിയിൽ റസ്റ്റ് ഫോർമേഷനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമ്മളൊരു 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വണ്ടിയുടെ അണ്ടർ ബോഡിയിൽ പല പല ഭാഗങ്ങളിലായിട്ട് ചെറിയ രീതിയിലുള്ള റസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടിയുടെ അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ, റസ്റ്റ് പ്രൂഫ് പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നിസ്സാൻ്റെ 370Z എന്നുള്ള ഒരു സ്പോർട്സ് കാർ മോഡലാണ്. ഇത് വണ്ടി 2012 മോഡലാണ്. ഇതിൻ്റെ കസ്റ്റമർ ഒരു 8 മന്ത്സിന് മുമ്പ് ഒന്ന് ഫുൾ റീപെയിൻറ് ചെയ്തിരുന്നു വണ്ടി. പഴയ പെയിൻറ് ഫെയ്ഡായപ്പോൾ വണ്ടി പുള്ളി ഒന്ന് ഫുൾ റീപെയിൻറ് ചെയ്തു. പുള്ളി നമ്മളെ സമീപിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ഈ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ബോഡി ഫുൾ ഒരു റഫ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾ ജസ്റ്റ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഈ ഒരു റഫ്നെസ്. അപ്പോൾ ഈ റഫ്നെസ് മാറ്റി വണ്ടിയുടെ ഒരു ലുക്ക് നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് കസ്റ്റമർ നമ്മളെ സമീപിച്ചത്. നമ്മൾ പുള്ളിക്ക് സജസ്റ്റ് ചെയ്തു നമുക്ക് ഒരു ഫുൾ ബോഡി പോളിഷിങ് ചെയ്തിട്ട് നമുക്കൊരു പെയിൻ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ സെറാമിക് കോട്ടിംഗ് ആണ് ഈ വണ്ടി ചെയ്യുന്നത്. നമ്മളിപ്പം പോളിഷിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബോണറ്റ് നമ്മൾ ഓൾറെഡി പോളിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് കാണാം.
നമ്മുടെ നിസാൻ 370Z പോളിഷിങ്ങും സെറാമിക് കോട്ടിങ് കഴിഞ്ഞ് വണ്ടി റെഡിയാണ്, കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ അതിൻ്റെ കുറച്ച് ഫൈനൽ ഷോട്ട്സ് കണ്ടോളൂ.